കണ്ണൂർ ചുങ്കക്കുന്ന് ബാവലിപ്പുഴയിൽ അച്ഛനും മകനും മുങ്ങി മരിച്ചു. പുഴയിൽ കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഒറ്റപ്ലാവിൽ നെടുമറ്റത്തിൽ ലിജോ ജോസും അദ്ദേഹത്തിൻ്റെ 6 വയസ്സുള്ള മകൻ നെവിനുമാണ് മരിച്ചത്. ഒരു കൊച്ചിൻ്റെ അടുത്തുണ്ട് ഇയാൾ തോളത്ത് വെച്ച് അങ്ങോട്ട് കുഴിയിലേക്ക് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ കാലം കണ്ട് വഴുതി പോയതാണുണ്ട്. കൊച്ചിൻ്റെ തോളത്തിന് വിട്ടുപോയി, അതാണ് പറ്റിയത്. അതുപോലെ ആ കെട്ട് കെട്ടി കഴിഞ്ഞ് ആ അഴിച്ചു കിട്ടിയപ്പോഴാണ് കുഞ്ഞിനെ കണ്ടത്. അത് വേറൊരു ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ ചവിട്ടി ചവിട്ടി കൊടുത്താൽ കൊച്ചിൻ്റെ മേത്ത ചവിട്ടിയത്. അങ്ങനെയാണ് കൊച്ചിനെ കിട്ടിയത്. രണ്ടുപേരും മാത്രമാണ് വെള്ളത്തിൽ ഇറങ്ങി, ബാക്കി കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങിയത്. ഇവിടെ കുറച്ചിറങ്ങിട്ട് ഇങ്ങോട്ട് കയറി പോകുന്നു പറഞ്ഞു. ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ. അച്ഛനും നീന്തൽ വശമില്ലായിരുന്നോ? ഇപ്പോൾ ഇവരുടെ മൃതദേഹം, അച്ഛൻ്റെയും മോൻ്റെയും മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? ഷിഹാസ്, കേളകം ഇരട്ടത്തോട് ബാവലി പുഴയിലാണ് ഇരുവരും മുങ്ങി മരിച്ചത്. ഒറ്റപ്ലാവിലെ സ്വദേശി നെടുമറ്റത്തിൽ ലിജോ ജോസ്, ഒപ്പം തന്നെ 6 വയസ്സുള്ള മകൻ നെവിൻ എന്നിവരാണ് മരിച്ചത്. ഏതാണ്ട് രാവിലെ 11 മണിയോടുകൂടിയാണ് പുഴയിൽ കുളിക്കുന്നതിനിടെ അപകടമുണ്ടായത്. ഈ മകനെ തോളത്തിരുത്തി പുഴയിൽ ഇറങ്ങുന്നതിനിടെ ഈ ചുഴിയിൽ അകപ്പെടുകയായിരുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി ആദ്യം ഈ ലിജോയെ പുഴയിൽ നിന്നും എടുത്തു. തുടർന്ന് ആ സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ആംബുലൻസ് വെച്ചാണ് മരണം സംഭവിക്കുന്നത്. പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് മകൻ നെവിന്റെ മൃതദേഹം ലഭിച്ചത്. ഈ 6 കുട്ടികൾക്കൊപ്പം ആണ് ലിജോ ഈ പുഴയിൽ പോയത്. അതായത് ഈ അവധി ആഘോഷിക്കാനായി, പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവധി ആഘോഷിക്കാനായി ഈ വീടിന് സമീപത്തുള്ള പുഴയിൽ കുളിക്കാൻ പോയതായിരുന്നു. ആ സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. ശരി ഫെലിക്സ്, അതിദാരുണമായ ഒരു സംഭവം. അച്ഛനും മകനും മുങ്ങി മരിച്ചു. കണ്ണൂരിലാണ് സംഭവം.